1997 April 3 ബ്രസീലിലെ സാവപോളയിൽ ഡിനിസ് ലൂസിയ ദമ്പതികളുടെ 4 മക്കളിൽ ഇളയവനായാണ് ഗബ്രിയൽ ജീസസിന്റെ ജനനം. 2014 ബ്രസീലിയൻ ക്ലബ് പാൽമിറാസിൽ ചേക്കേറുന്നതോടുകൂടിയാണ് ആഗോളതലത്തിൽ താരം ശ്രദ്ധിക്കപ്പെടുന്നത്. ബ്രസീലിയൻ ലീഗിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള അവാർഡ് ആദ്യ സീസണിൽ തന്നെ നേടിയ ജീസസ് 2015-17 കാലയളവിൽ 67 മത്സരങ്ങളിൽ നിന്നും 21 ഗോളുകളും നേടിക്കൊണ്ട് 32 വർഷങ്ങൾക്ക് ശേഷം പാൽമിറാസ് എന്ന ക്ലബിന് വേണ്ടി ലീഗ് ടൈറ്റിൽ അടിക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ച താരമാണ് ഗബ്രിയൽ ജീസസ്. ബ്രസീലിയൻ ലീഗിലെ ശ്രദ്ധേയമായ പ്രകടനത്തോടെ മാധ്യമങ്ങൾ ജീസസിനെ നെയ്മർ ജൂനിയർ എന്ന വിളിപ്പേരുമിട്ടു. 2016 തുടക്കത്തിൽ ബാർസലോണ ജീസസിനായി 30 മില്യൺ യൂറോ ബിഡിട്ടതോടെ യൂറോപ്പിലൊന്നാകെ പ്രശസ്തനായി. എന്നാൽ 2017 അപ്രതീക്ഷിതമായി പെപ് ഗാർഡിയോള എന്ന മാനേജർ പാൽമിറാസ് ക്ലബ്ബുമായി ചർച്ച നടത്തുകയും ഏവരെയും നെട്ടിച്ചുകൊണ്ട് 32 മില്യൺ യൂറോയ്ക്ക് മാഞ്ചസ്റ്റർ സിറ്റി താരത്തെ സൈൻ ചെയ്യുകയും ചെയ്തു. 3 പ്രീമിയർ ലീഗും 3 EFL കപ്പും 2 FA കപ്പും എന്നിവ സിറ്റിക്ക് വേണ്ടി നേടിക്കൊടുത്ത താരമാണ് ഗബ്രിയൽ ജീസസ്. ഗോളടിച്ചതിനു ശേഷമുള്ള ജീസസിന്റെ കൈച്ചെവിയിൽ വെച്ച് ഫോൺ വിളിക്കുന്ന ആക്ഷനിലുള്ള ഗോൾ സെലിബ്രേഷൻ ഏറെ ജനപ്രീതി നേടിയതാണ്. ജൂനിയറായി ക്ലബിൽ കളിക്കുമ്പോൾ എല്ലാ മത്സരങ്ങൾക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്റെ അമ്മയെ ഫോണിൽ വിളിക്കാറുണ്ടെന്നും തന്റെ ഓരോ ഗോളും തന്റെ അമ്മക്ക് സമർപ്പിക്കുകയുമാണ് എന്നാണ് പ്രശസ്തമായ ഈ ഗോൾ സെലിബ്രേഷനെ കുറിച്ച് ജീസസ് പറഞ്ഞത്. അമ്മയെ ഏറെ സ്നേഹിക്കുന്ന ജീസസ് മാഞ്ചസ്റ്റർ സിറ്റിയുമായി കരാറിലേർപ്പെട്ടപ്പോൾ ഏജന്റിനോട് ആദ്യം തന്നെ ആവശ്യപ്പെട്ടത് അമ്മക്ക് കൂടി ഇഷ്ടപ്പെടുന്ന വീട് മാഞ്ചസ്റ്ററിൽ കണ്ടെത്തണമായിരുന്നു അത്രേ. അമ്മക്കും ജീസസിനോട് വലിയ മതിപ്പായിരുന്നു. വീട്ടിലെ ചെറിയ കുട്ടിയായിരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ സമയം തെരുവിൽ ചിലവഴിക്കാനോ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോവാനോ സമ്മതിച്ചിരുന്നില്ല. പഠനത്തിൽ മിടുക്കനായിരുന്ന ജീസസിനെ ഒരു ഡോക്ടറാക്കാനായിരുന്നു ആ അമ്മയുടെ ആഗ്രഹം. എന്നാൽ ജീസസിന്റെ ഫുട്ബോളിലെ സ്കിൽ സ്കൂൾ അധ്യാപകരിൽ നിന്നും മറിഞ്ഞ അമ്മ അവനെ ഏറെ വേദനയോടെ അക്കാദമിയിൽ ചേർത്തു. പ്രധാന മത്സരങ്ങൾക്ക് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ അമ്മയെ വിളിക്കുന്നത് ശീലമാക്കിയ ജീസസിനെ കുറിച്ച് അമ്മ ചില ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അവനെപ്പോഴും എന്നോട് സംസാരിക്കുമ്പോൾ തലകുനിച്ച് ബഹുമാനത്തോടെ സംസാരിക്കണമെന്ന് എനിക്ക് ചെറുപ്പത്തിലെ നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ പഴഞ്ചയായിരിക്കാം, പക്ഷേ എന്നെ എൻ്റെ മകൻ ബഹുമാനിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അവനൊരിക്കലും എന്നോട് അനാദരവ് കാണിച്ചിട്ടുമില്ല. കഴിഞ്ഞ വർഷം ഡെയിലി മെയിലിന് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ ജീസസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മാഞ്ചസ്റ്റർ സിറ്റിയിൽ കാലുകുത്തിയന്ന് മുതൽ തന്റെ സാലറി മൊത്തം കൈകാര്യം ചെയ്യുന്നത് അമ്മയാണെന്നും തനിക്കാവശ്യമുള്ള പോക്കറ്റ് മണി മാത്രമേ അമ്മ തരാറുള്ളൂ എന്നുമാണ്. പണത്തിലും ഗ്ലാമറിലും പ്രശസ്തിയിലും മാത്രമായി അഭിരമിച്ച ആധുനിക ഫുട്ബോളിലെ നവാഗതർക്ക് ജീസസ് ഒരു പാഠപുസ്തകമാണ്. കഴിഞ്ഞ സീസണോടെ മാഞ്ചസ്റ്റർ സിറ്റി വിട്ട ജീസസ് ഇന്നിതാ ആർസണലിലേക്ക് ചേക്കേറിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്റെ ഫോം കണ്ടെത്താനാവാതെ വിഷമിച്ചിരുന്ന ജീസസ് ഇന്നിതാ ആർസണലിന്റെ ഗണ്ണേസ് കുപ്പായത്തിൽ മിന്നും ഫോമിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ബ്രസീലിനും ഗണ്ണേസിനും വേണ്ടി കൂടുതൽ ഗോളുകൾ അടിച്ചുകൂട്ടി രണ്ട് ടീമിന്റെയും ഇതിഹാസ താരമാകാൻ ഗബ്രിയൽ ജീസസിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.